നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് തീയതി 18 ഒക്ടോബർ 2021 തിങ്കൾ കേരള കമ്പനിയിൽ നിന്നുള്ള മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം പേമാരി ഉരുൾപൊട്ടൽ 23 ജീവൻ നഷ്ടമായി കോട്ടയം ഇടുക്കി ജില്ലകളിൽ 18 മരണം മഴ തുടരും കല്ലാറിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു തോര ദുരിതം പരമേശ്വരൻ നമ്പൂതിരി ശബരിമല മേൽശാന്തി സംവരണമില്ലാതെ എയ്ഡഡ് പ്ലസ് വൺ പിന്നാക്ക കുട്ടികൾക്ക് നഷ്ടം 500,000-ലേറെ സീറ്റ് പ്ലസ് വൺ ഉൾപ്പെടെ പരീക്ഷകൾ മാറ്റി വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം കോട്ടയം ഇടുക്കി രണ്ട് ദിവസമായി കോരിച്ചൊരിയുന്ന മഴയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 23 കോട്ടയം ഇടുക്കി ജില്ലകളിൽ കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും കാണാതായ 19 പേരിൽ 18 പേരുടെ മൃതദേഹം കണ്ടെത്തി കൊക്കയാറിൽ നിന്ന് കാണാതായ 7 പേരിൽ പുതുപ്പറമ്പിൽ ഷാഹുലിന്റെ മകൻ സച്ചുവിനായുള്ള 3 തിരച്ചിൽ തുടരും കൂട്ടിക്കൽ കാവാലി പ്ലാപ്പള്ളി മേഖലകളിൽ നിന്നായി 12 പേരും ഇടുക്കി കൊക്കയാർ പൂവഞ്ചി മാക്കൊച്ചി ഭാഗത്ത് നിന്ന് 6 പേരുമാണ് മരിച്ചത് കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിലെ തോട്ടിൽ വീട്ടമ്മയും ഒഴുക്കപ്പെട്ട് മരിച്ചിരുന്നു കൂട്ടിക്കലിൽ നിന്ന് ഇന്നലെ 9 മൃതദേഹമാണ് കണ്ടെടുത്തത് ഇവിടെ മാത്രം മരണം 12 മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നരസഹായം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു കൂട്ടിക്കലിൽ നിന്ന് 9 മൃതദേഹങ്ങൾ ഉരുൾപൊട്ടലിൽ തരിപ്പണമായ കൂട്ടികളിൽ നിന്ന് ഇന്നലെ 9 മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇളങ്കാട് ഓട്ടലാങ്കിൽ വട്ടാളക്കുന്നയിൽ മാർട്ടിൻ 47 മക്കളായ സ്നേഹ 10 സാന്ദ്ര 14 എന്തയാർ ഇളം തുരുത്തിയിൽ സിസിലി 50 എന്നിവരുടെ മൃതദേഹങ്ങൾ കാവാലിയിൽ നിന്ന് കണ്ടെത്തി ആറ്റുചാലിൽ ജോമിയുടെ ഭാര്യ സോണിയ 45 മകൻ അലൻ 14 എന്തലാട്ടിൽ മോഹന്റെ ഭാര്യ സരസമ്മ 62 മുണ്ടകശ്ശേരി വേണുവിന്റെ ഭാര്യ റോഷ്നി 48 എന്നിവരുടെ മൃതദേഹങ്ങൾ പ്ലാപ്പള്ളിയിൽ നിന്ന് കണ്ടെത്തി അലന്റെ മൃതദേഹത്തോടൊപ്പം കണ്ടെത്തിയ കാൽഭാഗം അലന്റേതല്ലെന്ന് വ്യക്തമായതോടെ പ്ലാപ്പള്ളിയിൽ തെരച്ചിൽ തുടരും ഓട്ടോ ഡ്രൈവർ ഇളങ്കോട് ഓലിക്കൽ ഷാലിറ്റിന്റെ 29 മൃതദേഹം ഏന്തയാറ്റിൽ നിന്നാണ് കണ്ടെത്തിയത് കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ തോട്ടിൽ കാണാതായ ശ്രാമ്പിക്കൽ രാജമ്മയുടെ 64 മൃതദേഹം ഇന്നലെ രാവിലെ ലഭിച്ചു സംവരണമില്ലാതെ എയ്ഡഡ് പ്ലസ് വൺ പിന്നാക്ക കുട്ടികൾക്ക് നഷ്ടം 500,000-ലേറെ സീറ്റ് കൊച്ചി എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ശമ്പളം നൽകുന്നത് സർക്കാരാണെങ്കിലും അവിടേക്ക് അലോട്ട് ചെയ്യുന്ന പ്ലസ് വൺ സീറ്റുകളിൽ സംവരണം പാലിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് പിന്നാക്ക സമുദായങ്ങൾക്ക് വൻ തിരിച്ചടിയാവുമെന്ന് കഴിഞ്ഞ വർഷം നടപ്പാക്കിയ മുന്നാക്ക സാമ്പത്തിക സംവരണവുമില്ല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പിന്നാക്കക്കാർക്ക് 28 പട്ടിക വിഭാഗങ്ങൾക്ക് 20 മുന്നാക്കക്കാർക്ക് 10 ഉൾപ്പെടെ 58% സംവരണം ബാക്കി 42% ഓപ്പൺ മെറിറ്റിലും എന്നാൽ എയ്ഡഡ് സ്കൂളുകളിൽ സർക്കാരിന് അവകാശമുള്ള 60% സീറ്റുകളിൽ 40% ഓപ്പൺ മെറിറ്റായും 20% പട്ടിക വിഭാഗം സംവരണമായും മാറുകയാണ് പിന്നാക്ക സംവരണമില്ല ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ 52,983 മുന്നാക്ക വിഭാഗങ്ങളിലെ 18,922 കുട്ടികൾക്കാണ് അവസരം നഷ്ടമായത് 52,983 സീറ്റ് പിന്നാക്ക വിഭാഗത്തിന് നഷ്ടം 18,922 സീറ്റ് മുന്നാക്ക വിഭാഗത്തിന് നഷ്ടം സർക്കാരിന്റെ കള്ളക്കളി എയ്ഡഡ് മേഖലയിലെ സംവരണ നീതി കാലാകാലങ്ങളിൽ സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടാകാറില്ല 2013 അഡീഷണൽ ചീഫ് സെക്രട്ടറി നിവേദിത പി ഹരന്റെ അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പ് അധ്യക്ഷന്മാരുടെ യോഗത്തിൽ എയ്ഡഡ് മേഖലയിലും പിന്നാക്ക സംവരണം നടപ്പാക്കണമെന്ന് അന്നത്തെ പിന്നാക്ക സമുദായ ക്ഷേമ വകുപ്പ് ഡയറക്ടർ വി ആർ ജോഷി ആവശ്യമുന്നയിച്ചു സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചെങ്കിലും ഒന്നും നടന്നില്ല പിന്നാക്കക്കാർക്ക് ഏറെ നഷ്ടം എയ്ഡഡ് മേഖലയിൽ ബഹുഭൂരിപക്ഷം സ്കൂളുകളും ന്യൂനപക്ഷ പദവിയിലുള്ളതാണ് സംവരണ സീറ്റുകൾ നഷ്ടമാകുന്നത് വഴി സംസ്ഥാനത്തെ ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ സീറ്റുകൾ അന്യാധീനപ്പെടുന്നു സർക്കാർ ശമ്പളം നൽകുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളിൽ സംവരണം നടപ്പാക്കാത്തത് ഭരണഘടനാ ലംഘനമാണ് സംവരണ പരിധി നിലനിർത്താൻ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി സീറ്റുകളോ ഒഴിവുവരുന്ന സംവരണ സീറ്റുകളോ ഉപയോഗിക്കണം ബി ജി ഹരീന്ദ്രനാഥ് മുൻ നിയമസഭാ സെക്രട്ടറി പ്ലസ് വൺ ഉൾപ്പെടെ പരീക്ഷകൾ മാറ്റി തിരുവനന്തപുരം ഇന്ന് നടത്താനിരുന്ന പ്ലസ് വൺ പരീക്ഷ ഉൾപ്പെടെയുള്ള മാറ്റിവെച്ചു കേരള എം ജി കാലിക്കട്ട് ആരോഗ്യ സർവകലാശാലകൾ ഇന്നലെ പ്രാക്ടിക്കൽ ഉൾപ്പെടെ ഇന്നത്തെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു കേരള സർവകലാശാല എൻട്രൻസ് പരീക്ഷയും മാറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി തലശ്ശേരി ക്യാമ്പസിലെ 1ാം സെമസ്റ്റർ എം ബി എ പരീക്ഷ ഒഴികെയുള്ള മറ്റ് പരീക്ഷകൾ മാറ്റിവെച്ചു കനത്ത മഴയിൽ വേപകനാശം നാട്ടുകാര്യം വർക്കല കലിതുള്ളി പെയ്യുന്ന പെരുമഴയിൽ വർക്കല മേഖലയിൽ വേഗമായ നാശം നിരവധി വീടുകൾ തകർന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മരങ്ങൾ ഒടിഞ്ഞും കടപുഴുകിയും വീണ് ഗതാഗതം തടസ്സപ്പെട്ടു തീരദേശ മേഖലയിലും വേപകനാശമുണ്ടായി കടൽ പ്രക്ഷുബ്ധമായതോടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആശങ്കയിലാണ് വെള്ളക്കെട്ടിൽ നിർധന കുടുംബം വക്കം വെള്ളക്കെട്ടിന് നടുവിൽ ദുരിത ജീവിതം നയിച്ചു 9 അംഗമുള്ള നിർധന കുടുംബം മേൽക്കടയ്ക്കാവൂർ വയൽത്തിട്ട വീട്ടിൽ രാധാമണിയുടെ വീടാണ് തോരാമഴയിൽ വെള്ളത്തിന് നടുവിലായത് ഇവിടെ താമസിക്കുന്നവരിൽ 3 പേർ 10 വയസ്സിൽ താഴെയുള്ളവരാണ് മഴ വീണ്ടും തുടർന്നാൽ വീട്ടിനുള്ളിലേക്ക് വെള്ളം കയറുമെന്ന അവസ്ഥയാണ് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു വെമ്പായം കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വട്ടപ്പാറ കണക്കോട് 16 കല്ലിന് സമീപം വീടിന് പുറകുവശത്തെ 50 അടിയിലേറെ ഉയരമുള്ള മൺഭിത്തി ഇടിഞ്ഞു വീണു കണക്കാട് സരസ്വതി വിലാസത്തിൽ സുഭാഷിന്റെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീഴുന്നത് വീട് തകർന്നു തലചാക്കാനിടമില്ലാതെ വീട്ടമ്മ കിളിമാനൂർ കനത്ത മഴയിൽ വീടിന്റെ അവശേഷിച്ച ഭിത്തിയും നിലംപതിച്ചതോടെ തലചാക്കാനിടമില്ലാതെ തൊഴിലുറപ്പ് തൊഴിലാളിയായ വീട്ടമ്മ പുളിമാത്ത് പഞ്ചായത്തിൽ കുന്നംപുറത്ത് വീട്ടിൽ ഓമനയുടെ 62 വീടാണ് പൂർണ്ണമായും തകർന്നത് ശക്തമായ മഴയിൽ വീട് ഭാഗമായി തകർന്നു ചിറയും കീഴിൽ
കിണറടിഞ്ഞ് താഴ്ന്നു. വെമ്പായത്ത് ആറ്റിങ്ങലിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. കന്നുകാലി ഫാം മുങ്ങി. ആറ്റിങ്ങൽ കനത്ത മഴയിൽ ആറ്റിങ്ങലിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ കുന്നുവാരം സ്കൂളിലും രാമച്ചമ്പിള സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. കൊട്ടിയോട് ഭാഗത്തുള്ള 77 പേരെ കുന്നുവാരം സ്കൂളിലും മീമ്പാട്ടുള്ള 29 പേരെ രാമച്ചമ്പിള സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു. വെള്ളത്തിൽ അകപ്പെട്ട വളർത്തുമൃഗങ്ങളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, മുൻ ചെയർമാൻ എം പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ശ്രീജ, രമ്യ സുധീർ, കൗൺസിലർമാരായ ആർ രാജു, എസ് സുഖിൽ, വി എസ് നിതിൽ, സീതാറാണി എന്നിവർ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കന്നുകാലി ഫാം മുങ്ങി. കൊട്ടിയോട് വാഴപ്പള്ളി ലൈനിൽ ബാബുവിന്റെ ഉടമസ്ഥയിൽ പ്രവർത്തിച്ചിരുന്ന കന്നുകാലി ഫാം വെള്ളത്തിൽ മുങ്ങി. നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൗൺസിലർ എസ് സുഖിൽ, വി എസ് നിതിൽ, പ്രശാന്ത് ബങ്ങാട്ട്, വിനീഷ്, ശരത്, അഖിൽ എന്നിവരുടെ നേതൃത്വത്തിൽ 30 പശുക്കളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. എന്നാൽ വാമനപുരം നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. നിയന്ത്രണപ്പെട്ട കാർ മരത്തിലിടിച്ച് 3 പേർക്ക് മരിക്ക്. വെഞ്ഞാറമൂട് സംസ്ഥാന പാതയിൽ വെമ്പായം കൊപ്പത്ത് നിയന്ത്രണപ്പെട്ട കാർ മരത്തിലിടിച്ച് 3 പേർക്ക് പരിക്ക്. പിരപ്പൻകോട് കുതിരക്കുളം സ്വദേശികളായ രാഹുൽ, വിജേഷ്, വിനോദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വെഞ്ഞാറമൂട് നിയന്ത്രണം വിട്ട കാർ വഴിയോര കച്ചവടക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ഇടിച്ചു മറിച്ചു. അപകടത്തിൽ വഴിയോര കച്ചവടക്കാരനായ പിരപ്പൻകോട് ചെറുവള്ളി പുത്തൻവീട്ടിൽ ഭരതരാജൻ 75, ഓട്ടോ ഡ്രൈവർ ഇടനാട് വൃന്ദാവനത്തിൽ രവി 56 എന്നിവർക്ക് ഗുരുതര പരിക്കുണ്ട്. ഇന്നലെ പുലർച്ചെ 7:30 സംസ്ഥാന പാതയിൽ വയ്യേറ്റ ജംഗ്ഷനിലായിരുന്നു അപകടം. മീൻമുട്ടിയിൽ ഗുരുദേവ പ്രതിഷ്ഠ. കിളിമാനൂർ 200 മീൻമുട്ടി ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മന്ദിരത്തിൽ ശ്രീനാരായണ ഗുരു ദേവന്റെ പ്രതിഷ്ഠ നടത്തി. ശില്പി ബാബുവിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രമേൽശാന്തി കുട്ടൻ പോറ്റി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. CPM പഴയകുന്നമേൽ ലോക്കൽ സമ്മേളനം കിളിമാനൂരിൽ. ശിലാസ്ഥാപനം കിളിമാനൂർ. കിഫ്ബി ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ച് തട്ടത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെയും ലൈനിംഗ് ഹാളിന്റെയും ശിലാസ്ഥാപനം 23 വൈകിട്ട് 4:30 മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. പ്രതിഭാസംഗമവും സമ്മാന വിതരണവും കടയ്ക്കാവൂരിൽ. മൃഗാശുപത്രി സേവനം വീടുകളിൽ ലഭ്യമാകുന്നില്ലെന്ന് പരാതി. കടയ്ക്കാവൂർ 5 തെങ്ങ് മൃഗാശുപത്രിയുടെ സേവനം വീടുകളിൽ വളർത്തുമൃഗങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന ആക്ഷേപം. കഴിഞ്ഞ ദിവസം 5 തെങ്ങ് നെടുങ്കണ്ട സ്വദേശിയുടെ നാൽക്കാലിക്ക് രോഗബാധ ഉണ്ടായതിനെ തുടർന്ന് മൃഗാശുപത്രിയെ സമീപിച്ചെങ്കിലും ഡോക്ടർ വീട്ടിലെത്തി പരിശോധിക്കുവാൻ തയ്യാറായില്ലെന്നും പകരം ഗുളികകൾ നൽകി ഉടമയെ തിരിച്ചയച്ചതായുമാണ് ആക്ഷേപം. നാൽക്കാലിയുടെ സ്ഥിതി മോശമായതിനെ തുടർന്ന് ഉടമസ്ഥൻ വർക്കടയിൽ നിന്നും 1000 രൂപയോളം ചെലവഴിച്ച് മൃഗഡോക്ടറെ എത്തിക്കുകയും ഡ്രിപ്പ് ഉൾപ്പെടെ നൽകി നാൽക്കാലിയുടെ ജീവൻ രക്ഷിക്കുകയുമായിരുന്നു. ഈ നടപടിക്കെതിരെ 5 തെങ്ങ് നെടുങ്കണ്ട പദ്മാലയത്തിൽ സച്ചിദൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. കല്ലമ്പലം കവലിയൂർ ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റ് കത്താത്തതിൽ റീത്ത് വെച്ച് BJP പ്രതിഷേധിച്ചു. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. ക്യാമ്പുകൾ തുറന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നു. അരുവിക്കര, നെയ്യാർ, പേപ്പാറ ഡാമുകൾ തുറന്നതോടെയാണ് പലയിടങ്ങളിലും വെള്ളം കയറിയത്. വാമനപുരം, നെടുമങ്ങാട്, ആറ്റിങ്ങൽ, കാട്ടാക്കട, കിളിമാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത്. ക്യാമ്പുകളിൽ 516 പേർ. ജാഗ്രതാ നിർദ്ദേശം. നെയ്യാർ, അരുവിക്കര, പേപ്പാറ ഡാമുകളുടെ ഷട്ടറുകൾ അടച്ചിട്ടില്ലാത്തതിനാൽ സമീപ പ്രദേശങ്ങളിൽ അവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിങ്കരയിൽ 60 വീടുകളിൽ വെള്ളം കയറി. മുടുവൻമുകളിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് വീട് തകർന്നു. 22 ദിവസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം പൂജപ്പുര മുടവൻമുകൾ പാലസ് റോഡിന് സമീപം മതിലിടിഞ്ഞു വീണ് വീട് പൂർണ്ണമായി തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 6 പേരിൽ 22 ദിവസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 4 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച അർദ്ധരാത്രി 12:45 സംഭവം. ചിറ്റൂർക്കോണം പാലസ് റോഡിൽ ഷീറ്റിട്ട 4 മുറി വീടാണ് തകർന്നത്. തോരാമഴയും മണ്ണിടിച്ചിലും നെടുമങ്ങാട് താലൂക്കിൽ 50 വീടുകൾ തകർന്നു. 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. സ്വാമി ശുഭാനന്ദയ്ക്ക് സ്വീകരണം. ചിറങ്ങീഴ് താലൂക്കിൽ 19 വീടുകൾ തകർന്നു. പഞ്ഞമാസ സമാശ്വാസം വിതരണം ചെയ്യണമെന്ന്. കോവിഡ് 953, രോഗമുക്തർ 1213. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 953 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1213 പേർ രോഗമുക്തരായി. 11.1% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച് 10847 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 1591 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. 3030 പേർ രോഗലക്ഷണങ്ങളില്ലാതെ നിരീക്ഷണകാലം പൂർത്തിയാക്കി. കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 46305. തോരാമഴ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിന്റെ ഫലം. പാലിക്കേണ്ട കാര്യങ്ങൾ. നിർമ്മാണങ്ങൾ പരിസ്ഥിതിക്ക് അനുകൂലമാക്കുക. നദികളുടെ ഇരുകരകളിലെ വെള്ളപ്പൊക്ക ലെവൽ മേഖലയിൽ കയ്യേറ്റവും നിർമ്മാണങ്ങൾ ഒഴിവാക്കുക. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളെ പൂർവ്വ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരിക. താഴ്ന്ന പ്രദേശങ്ങൾ കാല് ഉയർത്തിയ വീടുകൾ മാത്രം നിർമ്മിക്കുക. പ്രളയത്തിൽ നദികളിലേക്ക് ഒഴുകിയെത്തുന്ന മണലും എക്കലും ശാസ്ത്രീയമായി നീക്കം ചെയ്യുക. ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഇടിമുഴങ്ങും പോലെയാണ് ഒരു ശബ്ദം. കണ്ടടച്ച് തുറക്കും വേഗത്തിൽ മാട്ടിന്റെ വീട് ഒലിച്ചുപോയി. 1 മണിക്കൂർ മുമ്പ് വരെ തോട്ടിൽ ഉയർന്ന വെള്ളം കാണാൻ അവിടുത്തെ പിള്ളേർ വന്നിരുന്നു. കൂട്ടികൾ കാവാലിയിൽ ഒരു കുടുംബത്തിലെ 6 പേരെ ഉരുളെടുത്തു. സംഭവം വിവരിക്കുമ്പോൾ അയൽവാസികളായ മുണ്ടക്കൽ അപ്പച്ചനും പുളിക്കൽ തോമാച്ചനും ഭീതി ഒഴിഞ്ഞിട്ടില്ല.
മരണത്തിലും കെട്ടിപ്പുണർന്ന് അഗിയാനും അഫ്സാനും മുണ്ടകയം കൊക്കയാർ മക്കൊച്ചിയിലെ ചെളിയിൽ പുതഞ്ഞു കിടന്ന ചേതനേറ്റ രണ്ട് കുരുന്നുകളെ വാരിയെടുക്കുമ്പോൾ അവർ കെട്ടിപ്പുണർന്ന് കിടക്കുകയായിരുന്നു. കല്ലുപുരയ്ക്കൽ ഫൈസലിന്റെ മക്കളായ അഗിയാനും അഫ്സാനുമായിരുന്നു അവർ. മരണയാത്രയിലും അഫ്സാൻ അനിയനെ ജീവിതത്തിലേക്ക് ഇതുപോലെ ചേർത്ത് പിടിച്ചു. മഴ തുടർന്നാൽ ഇടുക്കി അണക്കെട്ട് തുറക്കും, തുറക്കാൻ രണ്ടടി മാത്രം, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉൽപാദനം കൊട്ടി KCB 7.274 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉൽപാദിപ്പിച്ചത്. കൊക്കയാറിൽ രക്ഷാപ്രവർത്തനം വൈകി, VD സതീശൻ. അടിയന്തര സഹായം സർക്കാർ പരാജയപ്പെട്ടെന്ന് കെ സുരേന്ദ്രൻ. തീരാദുരിതം, 6,714 കോടിയുടെ കൃഷിനാശം. മുണ്ടക്കയത്ത് ശക്തമായ മഴയിൽ ആളുകൾ നോക്കി നിൽക്കെ വീട് പുഴയിലേക്ക് മറിയുന്നതിന്റെ വിവിധ ദൃശ്യങ്ങൾ. ഇക്കൊല്ലം പൊളിച്ചത് 102 ജീവൻ. ഒക്ടോബർ 12-17 ഇടയിൽ മരിച്ചത് 34 പേർ. കോട്ടയത്ത് 13, ഇടുക്കിയിൽ 9. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകും മന്ത്രി കെ രാജൻ. പുതിയ വില്ലൻ ലഘുമേഘ വിസ്ഫോടനം. തിരുവനന്തപുരം, തകർത്ത് പെയ്യുന്ന മഴയല്ല, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ലഘുവായ മേഘ വിസ്ഫോടനങ്ങളാണ് സംസ്ഥാനത്തെ ദുരന്തങ്ങൾക്ക് പിന്നിലെ പുതിയ വില്ലനെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. മേഘ വിസ്ഫോടനങ്ങൾ അപൂർവ കാലാവസ്ഥാ പ്രതിഭാസമാണ്. ഹിമാലയ മേഖലകളെ പോലെ അതിവേഗതയിൽ താപവ്യതിയാനം ഉണ്ടാകുന്ന മേഖലയല്ല കേരളം. എങ്കിലും ഇതിന് സമാനമായ രീതിയിലുള്ള ലഘുമേഘ വിസ്ഫോടനങ്ങൾ സമീപകാലത്ത് സംസ്ഥാനത്തുണ്ടാകുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിനോദസഞ്ചാരികളെ രക്ഷിച്ച് KSRTC ജീവനക്കാർ. പീരുമേട് പുല്ലുപാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട ഗുജറാത്ത് സ്വദേശികളായ വിനോദസഞ്ചാരി കുടുംബത്തെ രക്ഷിച്ച് KSRTC ജീവനക്കാർ. KSRTC എരുമേലി ഡിപ്പോയിലെ കണ്ടക്ടർ ജെയ്സൺ ജോസഫാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പുല്ലപ്പാറയിൽ ദേശീയപാതയിലേക്ക് ഉരുൾപൊട്ടിയെത്തുന്നത് കണ്ട് കാറിൽ നിന്ന് വെളിയിലിറങ്ങിയ അച്ഛനും മകനും ഒഴിപോകുകയായിരുന്നു. പിന്നിൽ നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിനുള്ളിൽ നിന്ന് ഉരുൾപൊട്ടൽ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന കണ്ടക്ടർ ജെയ്സൺ ജോസഫ്, ഇതിനിടയിൽ രണ്ടുപേർ ഒഴിവരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ ബസ്സിന്റെ ടയറിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ട ജെയ്സൺ ചാടിയിറങ്ങി ഒഴിവിൽക്കപ്പെട്ടവരെ പിടിച്ചുയർത്തി ബസ്സിൽ കയറ്റിയിരുത്തി. കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ കൂടി ഉണ്ടെന്നും മറുപടി ലഭിച്ചു. ജെയ്സൺ വീണ്ടും പുറത്തിറങ്ങി സഞ്ചാരികൾ എത്തിയ കാറിൽ പരിശോധന നടത്തി. കാറിന്റെ ടയറിൽ ഉടക്കിയ നിലയിൽ ഒരു സ്ത്രീയെ കണ്ടെത്തി. തല ഉയർത്തി കാറിന്റെ ബോണറ്റിൽ പിടിക്കുന്നതിനായി ശ്രമിക്കുകയായിരുന്നു സ്ത്രീ. തുടർന്ന് ബസ്സിന്റെ ഡ്രൈവർ KT തോമസിന്റെ സഹായത്തോടെ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതിനിടെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട അഗ്നിസേന ഉദ്യോഗസ്ഥരും യാത്രക്കാരും ചേർന്ന് കാറിനോട് ചേർന്ന് കിടന്ന കല്ലുകൾ നീക്കം ചെയ്താണ് സ്ത്രീയെ രക്ഷപ്പെടുത്തിയത്. ഇവർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള അവസാന അവസരം. പഞ്ചാബിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെപ്പറ്റി സോണിയാഗാന്ധിക്ക് കത്തയച്ച് സിദ്ധു. കൊല്ലപ്പെട്ട അഫ്ഗാനികൾക്ക് നഷ്ടപരിഹാരം നൽകും US. വാഷിംഗ്ടൺ, കഴിഞ്ഞ ആഗസ്റ്റിൽ അഫ്ഗാനിസ്ഥാനിൽ ഭീകരരെ ലക്ഷ്യം വെച്ച് US നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാനൊരുങ്ങി അമേരിക്ക. സംഭവത്തിൽ 7 കുട്ടികളടക്കം 10 നിരപരാധികളായ അഫ്ഗാൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്. സംഭവം വിവാദമായതോടെ US ഖേദം പ്രകടിപ്പിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് US സ്ഥിരതാമസമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പെന്റഗൺ അറിയിച്ചു. കോവിഡ് മരണമില്ലാതെ മുംബൈ. ക്രൂഡ് ഓയിൽ ശാപം രൂക്ഷം. ഇന്ത്യയോട് വായ്പ ചോദിച്ച് ശ്രീലങ്ക. കൊളംബോ, രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഇന്ത്യയോട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് ശ്രീലങ്ക. രാജ്യത്ത് നിലനിൽക്കുന്ന കടുത്ത ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് $5,000,000 സഹായമാണ് ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി ചർച്ചകൾ നടത്തിയതായി സിലോൺ പെട്രോളിയം കോർപ്പറേഷൻ CPC ചെയർമാൻ സുമിത് വിജയസിംഗെ പറഞ്ഞു. ഉടൻ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ട്. ശ്രീലങ്ക, പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ നിന്നാണ് അസംസ്കൃത എണ്ണ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത്. രാജ്യത്തെ പ്രധാന പൊതുമേഖലാ ബാങ്കുകളായ ബാങ്ക് ഓഫ് സിലോൺ, പീപ്പിൾസ് ബാങ്ക് എന്നിവരാണ് ധനസഹായം നൽകുന്നത്. എന്നാൽ ഈ രണ്ട് ബാങ്കുകൾക്കുമായി സിലോൺ പെട്രോളിയം കോർപ്പറേഷൻ $3.3 ബില്യൺ തിരിച്ചടയ്ക്കാനുള്ളത്. 5 ദിവസത്തെ സന്ദർശനം. എസ് ജയശങ്കർ ഇസ്രയേലിൽ. ന്യൂഡൽഹി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ഇസ്രയേലിലെത്തി. ഇസ്രയേൽ വിദേശകാര്യമന്ത്രി യായർ ലാപിഡിന്റെ ഔദ്യോഗിക ക്ഷണമനുസരിച്ചാണ് സന്ദർശനം. യാത്രാമധ്യേ ദുബായിൽ UAE ഭരണകൂടവുമായി ചർച്ച നടത്തിയ ജയശങ്കർ അവിടെ നിന്നാണ് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലെത്തിയത്. വിദേശകാര്യമന്ത്രിയായതിനു ശേഷമുള്ള ജയശങ്കറിന്റെ ആദ്യ ഇസ്രയേൽ സന്ദർശനമാണിതെന്ന് പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ്, വിദേശകാര്യമന്ത്രിയായ യായർ ലാപിഡ്, പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, സ്പീക്കർ മിക്കി ലെവി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. MGR സ്മാരകത്തിൽ പതാക ഉയർത്തി ശശികല. 75 ദിവസങ്ങൾക്ക് ശേഷം പൈലറ്റിന്റെ മൃതദേഹം കണ്ടെത്തി. അമൃത്സർ, പഞ്ചാബിലെ പത്താൻകോട്ട് ജില്ലയിൽ സമീപം August 3 ഹെലികോപ്റ്റർ തകർന്ന് കാണാതായ പൈലറ്റ് ജയന്ത് ജോഷിയുടെ മൃതദേഹം കണ്ടെത്തി. കരസേനയും നാവികസേനയും കഴിഞ്ഞ 75 ദിവസമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് തടാകത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. അത്യാധുനിക ഉപകരണങ്ങളെ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ. രഞ്ജിത്ത് സാഗർ അണക്കെട്ടിൽ തകർന്ന കരസേനയുടെ ഹെലികോപ്റ്ററിന്റെ രണ്ടാമത്തെ പൈലറ്റായിരുന്നു ക്യാപ്റ്റൻ ജയന്ത് ജോഷി. 65
70 മീറ്റർ താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. അപകടം നടന്ന 12 ദിവസത്തിന് ശേഷം പൈലറ്റിന്റെ മൃതദേഹം കണ്ടെടുത്തിരുന്നു. ആർമി ഏവിയേഷൻ വിഭാഗത്തിൽപ്പെട്ട രുദ്ര ഹെലികോപ്റ്റർ ആണ് പരിശീലനത്തിനിടെ തടാകത്തിൽ തകർന്നു വീണത്. പ്ലസ് വൺ പ്രവേശനത്തിൽ തുല്യനീതി വേണം. ഉത്തരക്കടലാസിലും QR കോഡ്. തിരുവനന്തപുരം പരീക്ഷാ നടപടികൾ സുതാര്യമാക്കാനും മാർക്ക് ക്രമക്കേട് അടക്കം തടയാനും കേരള സർവകലാശാല ഓരോ വിദ്യാർത്ഥിയുടെയും ഉത്തരക്കടലാസിൽ പരീക്ഷയ്ക്ക് മുമ്പ് QR കോഡ് പതിക്കും. അഡ്മിഷൻ മുതലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയാണ് ഇത് തയ്യാറാക്കുന്നത്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ. അമ്മയ്ക്കൊപ്പം പൊന്മുടി കാണാനെത്തിയ യുവാവ് കല്ലാറിൽ ചെക്ക് ഡാമിൽ മുങ്ങി മരിച്ചു. വിതര കല്ലാർ ഗോൾഡൻ വാലിക്ക് സമീപത്ത് ആനകൾക്ക് കുളിക്കാനായി വനംവകുപ്പ് പണിത നെല്ലിക്കുന്ന് ചെക്ക് ഡാമിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ചു. തിരുവനന്തപുരം ചിറക്കൽ കൈമനം അമ്പാടി ഹൌസിൽ ഹരിയുടെ മകൻ അഭിലാഷാണ് 24 മരിച്ചത്. അഭിലാഷിനൊപ്പം ഒഴുക്കിൽപ്പെട്ട സുഹൃത്ത് സുജിത്തിനെ കല്ലാർ നിവാസിയായ യുവാവ് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. മയക്കുമരുന്ന് വിദേശ യുവതികൾ റിമാൻഡിൽ. നെടുമ്പാശ്ശേരി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ 5.34 കോടി രൂപ വില വരുന്ന 500 ഗ്രാം കൊക്കൈനുമായി പിടിയിലായ ഐവറി കോസ്റ്റ് സ്വദേശികൾ കാനേസിന്റെ ജൂലി 21, സിബി ഒഡോന്തി ജൂലിയറ്റ് 32 എന്നിവരെ പെരുമ്പാവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. നായരമ്പലത്ത് കാർ ലോറിയിൽ ഇടിച്ച് 2 യുവാക്കൾ മരിച്ചു. SNDP യോഗത്തിന് വിപുലമായ പദ്ധതികൾ. തുഷാർ വെള്ളാപ്പള്ളി. SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാൻ വിപുലമായ പരിപാടികൾ ആവിഷ്കരിച്ച യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. യോഗം കണയന്നൂർ യൂണിയന്റെ ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോട്ടയത്തിന് 8.60 കോടിയുടെ സഹായം. കനത്ത മഴയെ തുടർന്ന് പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, മീനച്ചൽ, കോട്ടയം താലൂക്കുകളിൽ അടിയന്തര ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 8.60 കോടി രൂപ അനുവദിച്ചു. മോൺസൺ മാവുങ്കലിനെ വിളിച്ച ഉന്നതരെ ചോദ്യം ചെയ്യും. മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ശേഷം പണം തട്ടാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. തിരുവനന്തപുരം. വിദേശത്ത് മെഡിക്കൽ പഠനം നടത്തുകയായിരുന്ന പെൺകുട്ടിയുമായി സ്നേഹബന്ധം നടിച്ച അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിന് സമീപത്തെ ഹോട്ടൽ റൂമിൽ വെച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. എറണാകുളം പള്ളിപ്പുറം ചേറായിൽ സ്വദേശി ആഷിഖിനെയാണ് 22 വലിയതറ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടിരുന്നു. വലിയതറ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇറാനിലെ വാതകപ്പാടം 30% വിഹിതം അവകാശപ്പെട്ട ഇന്ത്യ. വാതകപ്പാടത്തിന്റെ കരാർ ഇന്ത്യൻ കോൺസേർഷ്യത്തിന് നഷ്ടപ്പെട്ടിരുന്നു. ന്യൂഡൽഹി. ഇറാനിലെ ഫർസാദ് ബി വാതകപ്പാടത്തിന്റെ കരാർ നഷ്ടമായെങ്കിലും 30% വിഹിതം ഇന്ത്യയുടെ പൊതുമേഖല എണ്ണ കമ്പനിയായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന് ONGC അവകാശപ്പെട്ടതാണെന്ന് കേന്ദ്രം. കമ്പനിയുടെ വിദേശ നിക്ഷേപക വിഭാഗമായ ONGC വിദേശ് ലിമിറ്റഡിന്റെ OVL നേതൃത്വത്തിലുള്ള ഇന്ത്യൻ കമ്പനികളുടെ കൺസോർഷ്യത്തിനായിരുന്നു വാതകപ്പാടത്തിന്റെ കരാർ. പേർഷ്യൻ കടലിലെ വാതകപ്പാടം ഉപരോധത്തിൽ തെന്നിയ കരാർ. ഇന്ത്യൻ കൺസോർഷ്യം 45,000 കോടി. സ്വർണ്ണ ഇറക്കുമതിക്ക് 10.5 തിളക്കം. ശാസ്ത്രീയ യുക്തിക്കും ലഭ്യതയും കണക്കാക്കും കുട്ടികളിലെ വാക്സിനേഷൻ. കൊല്ലത്തെ ഉദ്യോഗാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി PSC. ജില്ലയിലെ LP സ്കൂൾ അസിസ്റ്റന്റ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട 800 ഉദ്യോഗാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി PSC. കൊല്ലത്ത് നിന്ന് ഷോർട്ട് ലിസ്റ്റിലുള്ളവരുടെ മാത്രം സർട്ടിഫിക്കറ്റ് പരിശോധനയും അഭിമുഖവും തലസ്ഥാനത്ത് നടത്താനാണ് PSCയുടെ തീരുമാനം. അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ട PSC അംഗങ്ങൾക്ക് താങ്ങാൻ കൊല്ലത്ത് മികച്ച താമസ സൗകര്യം ഇല്ലാത്തത് മൂലമാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയതെന്നാണ് PSC പറയുന്നത്. അതേസമയം സർക്കാരിന്റെ ഉടമസ്ഥതയിൽ നടന്ന കൊല്ലം ചിന്നക്കടയിൽ റെസ്റ്റ് ഹൌസ് അടക്കമുള്ള സൗകര്യങ്ങൾ നിലവിലുണ്ട്. മിൽമ തൈരിന് മെട്രോ പ്രോഡക്ട് ഓഫ് ദി ഇയർ പുരസ്കാരം. സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ ജീവനക്കാർ മുന്നിട്ടിറങ്ങണം. ആനത്തലവട്ടം. ചരമങ്ങൾ. പരമേശ്വരൻ നമ്പൂതിരി മേൽശാന്തി. മാളികപ്പുറത്ത് ശംഭു നമ്പൂതിരി. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം പരമേശ്വരൻ നമ്പൂതിരി. ശബരിമലയിലെ ആദ്യ പുറപ്പെട്ട മേൽശാന്തിയുടെ ഇളയ സഹോദരൻ. കാലാവസ്ഥ മാറിയാൽ ദർശനാനുമതി. എല്ലാം ഭഗവാന്റെ കടാശം. സുഡാൻ സന്ദർശനം. വി മുരളീധരൻ യാത്ര തിരിച്ചു. ന്യൂഡൽഹി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സുഡാനിലേക്ക് യാത്ര തിരിച്ചു. 18-19 തീയതികളിൽ സുഡാനും 20 മുതൽ 22 വരെ ദക്ഷിണ സുഡാനും അദ്ദേഹം സന്ദർശിക്കും. സുഡാൻ പ്രസിഡന്റ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുൽ ഫത്ത അബ്ദുൾ റഹ്മാൻ അൽ ബുർഹാൻ, പ്രധാനമന്ത്രി അബ്ദുള്ള ഹംദോക് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. കോളേജുകൾ തുറക്കുന്നത് 20 മാറ്റി. മതേതരത്വം വൺ വേ ട്രാഫിക്കല്ല. വെള്ളാപ്പള്ളി. ഹിന്ദുക്കളുടെയോ ഈഴവിഭാഗത്തിന്റെയോ മാത്രം ബാധ്യതയില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മതേതരത്വം യോഗം കണയന്നൂർ യൂണിയന്റെ ഏകദിന നേതൃത്വം പരിശീലന ക്യാമ്പ് ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതേതരത്വം വൺ വേ ട്രാഫിക്കല്ല. ഹൈന്ദവർ മതേതരവാദികളായതിനാലാണ് മറ്റു മതക്കാർക്ക് ഇവിടെ വളരാനായത്. മതദ്വേഷമില്ലാത്ത SNDP യോഗത്തിന്റെ പരിപാടികളിൽ മറ്റു മതക്കാരെയും പുരോഹിതരെയും സമുദായക്കാരെയും വിളിക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ അതേ സമീപനമല്ല തിരികെ ലഭിച്ചത്. പിന്നാക്ക സമുദായങ്ങൾക്ക് ഇന്നലെയും ഇന്നും നീതി നിഷേധിക്കപ്പെട്ടു. നാളെയും അത് ഉണ്ടാകാതിരിക്കാനാണ് ജാതി പറയുന്നത്. അത് പറയുക തന്നെ ചെയ്യും. രാഷ്ട്രീയ മോഹം കൊണ്ട് സംഘടനാ തലപ്പത്തെത്തിയ പഴയ
ചില നേതാക്കളുടെ പിഴവുകളാണ് സമുദായത്തിന് നഷ്ടങ്ങൾ സമ്മാനിച്ചത്. എസ് എൻ ഡി പി യോഗത്തെ രാഷ്ട്രീയവൽക്കരിച്ച് മതേതരത്വം പറഞ്ഞ് ഇവർ സംഘടനയെ സ്വന്തം വളർച്ചയ്ക്ക് ഉപയോഗിച്ചു. ജാതി പറയാനുള്ള മടിയാണ് ഈഴവരുടെ ശാപം. ജാതി സംവരണം നിലനിർത്തുന്ന നിലവിലുള്ള നാട്ടിൽ ജാതി പറയാതിരുന്നത് ഒരു കാര്യവുമില്ല. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും രാഷ്ട്രീയ സമ്മർദ്ദത്തിലായത് മതം പറഞ്ഞു തന്നെയാണ്. രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായത് മതം പറഞ്ഞു തന്നെയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈഴവ സമുദായത്തിന് രാഷ്ട്രീയമായി പോലും പരിഗണന ലഭിക്കാത്ത സ്ഥലമായി എറണാകുളം മാറി. സമുദായത്തിന് എതിരായി നിൽക്കുന്നത് പുറത്താരുമല്ല, സമുദായങ്ങൾ തന്നെയാണ്. ഇല്ലായ്മയെ ചൂഷണം ചെയ്ത് പിന്നാക്ക വിഭാഗങ്ങളുടെ കൂട്ടത്തോടെ മതം മാറ്റി ക്രൈസ്തവ മിഷണറിമാർ ലവ് ജിഹാദിനെതിരെ രംഗത്ത് വരുന്നത് തമാശയാണ്. ഗോവയിലും കേരളത്തിന്റെ മലയോര മേഖലയിലും ക്രൈസ്തവർ നടത്തിയ മതമാറ്റങ്ങൾ മറന്നുപോകരുതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാജാക്കാട് യൂണിയൻ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ, യോഗ കൗൺസിലർ പി ടി മന്മഥനും ക്ലാസുകൾ എടുത്തു. അരുമന ഏജന്റ് സി സുകുമാരൻ നിര്യാതനായി. കെ പി സി സി പുനഃസംഘടനയെ ചോദ്യം ചെയ്ത് എ ഐ ഗ്രൂപ്പുകൾ ഇന്ന് പട്ടിക പുറത്തിറക്കുമെന്ന് നേതൃത്വം. കളത്തിൽ ചന്ദ്രശേഖരൻ നായർ സമൂഹ പെരിയോൺ സ്ഥാനമൊഴിഞ്ഞു. അമ്പലപ്പുഴ അയ്യപ്പ ഭക്ത സംഘത്തിന്റെ സമൂഹ പെരിയോണായി ശബരിമല തീർത്ഥാടന സംഘത്തെ നയിച്ച കളത്തിൽ ചന്ദ്രശേഖരൻ നായർ 89 പെരിയോൺ സ്ഥാനം പിൻഗാമിക്ക് കൈമാറി. മുതിർന്ന കരപ്പെരിയോൺ ആനന്ദ സദനത്തിൽ എൻ ഗോപാലകൃഷ്ണപിള്ളയെ പുതിയ സമൂഹ പെരിയോനായി സംഘം ഭരണസമിതിയുടെയും കരപ്പെരിയോന്മാരുടെയും സംയുക്ത യോഗം തിരഞ്ഞെടുത്തു. സ്ഥാനം അടുത്തയാളിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് കളത്തിൽ ചന്ദ്രശേഖരൻ നായർ കത്ത് നൽകിയിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.